നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. വേദാന്ത ശാഖകളിലെ ഒരു പ്രധാന ആശയമാണ് മായ. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായി പോലും പറയപ്പെടുന്ന ഒന്നാണല്ലോ മായ. അവിദ്യ എന്നും പറയാറുണ്ട്, പക്ഷെ സാർവത്രികമായി അറിയപ്പെടുന്നത് മായ എന്ന പേരിലാണ്. പലരും അംഗീകരിക്കാറുണ്ട്, പലരും തള്ളിക്കളയാറുണ്ട്, പലരും അതിനെ നിസ്സാരവൽക്കരിക്കാറുമുണ്ട്. ശങ്കരവേദാന്തത്തിന് മായാവാദം എന്നൊരു പേര് പോലും ഇതുപോലും ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ മായ എന്നൊരു ആശയത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? മായ എന്നാൽ ഉള്ളതിനെ ഇല്ലാതായും ഇല്ലാത്തതിനെ ഉണ്മയായും കാണുക എന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ അതിൻ്റെ സാരം. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. ഉള്ളതിനെ ഉള്ളതുപോലെയാണ് നാം കാണുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പ്രപഞ്ചം ഇങ്ങനെയല്ല കാണപ്പെടുക എന്നേ അതിന് അർത്ഥമുള്ളൂ. ഈ കാണുന്നതാണ് അത് മാത്രമാണ് ശരി ഉള്ളത് എന്ന ധാരണ തെറ്റാണ് എന്നർത്ഥം. ഈ ധാരണ എങ്ങനെയാണ് വരുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടുകിട്ടും, നിരീക്ഷണ മനന ഉപാധികളുടെ പോരായിക കൊണ്ടാണ് അത് വരുന്നത് എന്ന്. പാമ്പിനെ കയറായിട്ടും തിരിച്ചും തെറ്റായി ധരിക്കുന്നതിന് കാരണം ഒന്നുകിൽ വേണ്ടത്ര പ്രകാശമില്ലായകയാണ്, അല്ലെങ്കിൽ പ്രകാശമുണ്ടായിട്ടും തിരിച്ചറിവിനുള്ള ഉപാധികൾ കണ്ണ് അല്ലെങ്കിൽ മനസ്സ് തന്നെ അതിന് വേണ്ടത്ര വകതിരിവ് കാണിക്കാത്തത് കൊണ്ടായിരിക്കാം. ഏതായാലും പാമ്പോ കയറോ ഏതെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നേരാണ്. അത് ഏതിനെ യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചാലും ഒരു കാര്യം രണ്ടിലൊന്ന് തെറ്റായിരിക്കും എന്നർത്ഥം. എന്താണ് നമ്മുടെ നിരീക്ഷണ മനന ഉപാധികൾക്കുള്ള പരിമിതി? ഒന്ന്, ഇന്ദ്രിയങ്ങളുടെ കാഴ്ച സത്യമായ കാഴ്ചയല്ല. നമ്മൾ നിറങ്ങളായിട്ട് കാണുന്നത് നിറങ്ങളല്ല. നമ്മൾ രൂപങ്ങളായിട്ട് കാണുന്നത് ആ വസ്തുക്കളുടെ ശരിയായ രൂപം അല്ല. നമ്മൾ നാല് ദിക്കിലും നോക്കുമ്പോൾ കാണപ്പെടുന്ന വിശ്വത്തിൻ്റെ ആകൃതിയും പ്രകൃതിയും സത്യത്തിൽ ഇങ്ങനെയല്ല എന്നർത്ഥം. അതുകൊണ്ട് പക്ഷേ നാം കാണുന്ന ഈ കാര്യം, അനുഭവിക്കുന്ന കാര്യം ഇല്ലാത്തതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും വയ്യ. കാരണം ഈ കാണുന്ന കാര്യം ഇല്ലാത്തതാണ് എന്ന് വിചാരിച്ചാൽ പിന്നെ ഈ വാഴ്വേ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ കാണുന്ന കാര്യം ഉള്ളതാണ് എന്ന് വിചാരിക്കുകയും കാണാത്ത ഒരു കാര്യം ഇതിൻ്റെ പിന്നിൽ യാഥാർത്ഥ്യമായിട്ട് കിടപ്പുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുക ഒരേ സമയം, രണ്ടും വേണം എന്നർത്ഥം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ കാര്യകാരണ വിവേചനത്തിൽ ഒരു പരിമിതി വന്നുപോയിട്ടുണ്ട്. അതെന്താണ് എന്ന് വെച്ചാൽ ന്യായശാസ്ത്രത്തിൻ്റെ പരിമിതിയാണ്. ഇപ്പോൾ പടിഞ്ഞാറൻ നാട്ടിലെ ന്യായശാസ്ത്രം ലോജിക്ക് വെച്ചിട്ട് രണ്ട് മാർഗങ്ങളാണ് അറിവ് നേടാനുള്ളത്. ഒന്ന് ഇൻഡക്ഷൻ എന്ന് പറയും. അതായത് ഒരു കാര്യം പല കാഴ്ചകളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിച്ച് സാമാന്യവൽക്കരിച്ച് ഉണ്ടാക്കുന്നത്. ഇന്നലെ മഴ പെയ്തു, ഉഷ്ണം ശമിച്ചു. മിനിയാന്നാൾ മഴ പെയ്തു, ഉഷ്ണം ശമിച്ചു. കഴിഞ്ഞ ആണ്ടിലും മഴ പെയ്തു, ഉഷ്ണം ശമിച്ചു. അപ്പോൾ മഴ പെയ്താൽ ഉഷ്ണം ശമിക്കും എന്ന ഒരു നിഗമനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതിന് ഇൻഡക്ഷൻ എന്നാണ് പറയുക. വേറൊരു തരത്തിലുള്ള കാര്യകാരണ ചിന്ത, ഇതാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ആ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ന്യായം കൊണ്ട് ഈ കാര്യം ശരിയാണ് എന്നാണ്. മനുഷ്യർക്കൊക്കെ മരണമുണ്ട്, സോക്രട്ടീസ് മനുഷ്യനാണ്, സോക്രട്ടീസ് മരിക്കും എന്ന തീരുമാനം അങ്ങനെയാണ് ഉരുത്തിരിയുന്നത്. അതിന് ഡിഡക്ഷൻ എന്നാണ് പറയുക. ഈ രണ്ട് മാർഗങ്ങളാണ് പടിഞ്ഞാറൻ ന്യായശാസ്ത്രം പ്രയോഗിക്കുക അറിവുണ്ടാക്കാനായിട്ട്. ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന്, എല്ലാ മനുഷ്യരും മരിക്കും എന്ന കാര്യത്തിന്, അത് ഒരു ആദ്യ പീഠികയായിട്ട് വരാനുള്ള കാരണം ആ കാര്യം മുൻപൊരിക്കൽ നമ്മൾ ഇൻഡക്ഷനും കൊണ്ട് തീരുമാനിച്ചതായതുകൊണ്ടാണ്. ഇപ്പോൾ രണ്ടും ഒരു ന്യായമാണ് എന്നർത്ഥം. പക്ഷേ ഇത് രണ്ടുമല്ലാതെ മനുഷ്യർക്ക്
മൂന്നാമതൊരു ജ്ഞാന സമ്പാദന മാർഗമുണ്ട് എന്ന കാര്യം പടിഞ്ഞാറൻ ന്യായശാസ്ത്രം അംഗീകരിക്കില്ല. നമുക്ക് ഈ ഇൻഡക്ഷനും ഡിഡക്ഷനും പുറമേ ഭാരതത്തിലെ ഋഷിമാർ ഇൻറ്റുവിഷൻ എന്നൊന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഒരു കാര്യവുമില്ലാതെ കാരണവുമില്ലാതെ നമ്മുടെ മനസ്സിന് വീണ് കിട്ടുന്ന ഒരു വെളിപാട്. ആ വെളിപാട് വെച്ചിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കണം, സംഭവിച്ചേ മതിയാവൂ എന്ന് തീരുമാനിക്കുകയും ആ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തിട്ട് ഈ കിട്ടിയ വെളിപാട് ശരിയോ തെറ്റോ എന്ന് നിരൂപിക്കുക. അതിനെയാണ് നമ്മൾ ഇൻറ്റുവിഷൻ എന്ന് പറയുക. ഈശാവാസി ഉപനിഷത്ത് ഈശാവാസമിതം സർവം എന്നൊരു വെളിപാടിൽ നിന്ന് തുടങ്ങുന്നു. തുടങ്ങിയിട്ട് അത് ഈ ലോകത്തെ നിരീക്ഷിച്ചിട്ട് ഇതിന് നിരക്കാത്ത എന്തെങ്കിലും ഒന്ന് കണ്ടു കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ കണ്ടു കിട്ടുന്നതൊക്കെ ഇതിന് നിരക്കുന്നതാണോ എന്ന് തീരുമാനിച്ചിട്ട് ആദ്യത്തെ ആ വെളിപാടിനെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഈ ഒരു മാർഗം കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഈ മായ എന്ന സങ്കല്പത്തെ കുറച്ചുകൂടി നന്നായി നേരിടാൻ നമുക്ക് സാധിക്കും. അതായത് നമുക്ക് ഈ മായയെക്കുറിച്ച് അതിലിരിക്കെ തന്നെ മായയ്ക്കപ്പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ച് വെളിപാടുണ്ടായിക്കിട്ടുകയും ആ വെളിപാടിനെ ഈ മായയിൽ തന്നെ കൈവശമുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് അറ്റകുറ്റപ്പണി തീർത്ത് നേരെയാക്കി എടുത്ത് ശുദ്ധീകരിച്ച് ഒരു കാഴ്ചപ്പാടായി അറിവായി അംഗീകരിക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഉപനിഷത്തുകളിലെ അറിവ് മുഴുക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഋഷിമാർ ഒരിക്കലും പരീക്ഷണത്തിലേക്ക് പോകാതിരുന്നതും. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അവർക്ക്. ഒരു ആശയവും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയോ തെറ്റോ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിരീക്ഷണവും മാത്രമാണ് അവർക്ക് ആവശ്യമായിരുന്നത്. അതിലവരാകെ ചെയ്ത കാര്യം തങ്ങളുടെ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളുടെ നിരീക്ഷണ മനന ഉപാധികൾ, ബുദ്ധിയുടെ കഴിവ് ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ നിതാന്തമായിട്ട് ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ മായ മായ എഴുതി ജപിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മായ എന്നൊന്ന് ഉണ്ട് എന്നും അത് നമ്മുടെ അറിവിൻ്റെ അന്വേഷണത്തിൻ്റെ അതിനുള്ള ഉപകരണങ്ങളുടെ പരിമിതി കൊണ്ട് ഉണ്ടായതാണ് എന്നും അതിനെ മറികടക്കാൻ ഇൻറ്റുവിഷൻ എന്നാണ് നല്ലത് എന്നും തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ കാര്യത്തിന്, പ്രശ്നത്തിന്, സംശയത്തിന് പരിഹാരം ഉണ്ടായി കിട്ടും. അദ്വൈതവും മായയും തമ്മിൽ ഒരുമിച്ച് പോവില്ല. അദ്വൈതത്തിൽ വേറൊന്നിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട്, മറ്റൊന്നിന് നിലനിൽപ്പില്ല എന്നുള്ളത് കൊണ്ട് മായ എന്ന ആശയത്തിനും അദ്വൈതത്തിൽ നിലനിൽപ്പില്ലാതെ പോവും എന്നൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. പ്രപഞ്ചം മായയാണ് എന്നുള്ള ധാരണ വരുന്നതോടുകൂടി കർമ്മ വൈമുഖ്യം വരുന്നു എന്ന ഒരു സങ്കടം കൂടി ഉണ്ട് മനുഷ്യന്. പ്രപഞ്ചം മായയാണ് എങ്കിലും നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആകെ കിട്ടാവുന്ന അനുഭൂതിയാണ് എന്നുള്ളത് കൊണ്ട് ജീവിച്ചിരിക്കാതെ ഒരു മോക്ഷത്തിനും അറിവിനും പ്രയത്നിക്കാനും കഴിയില്ല എന്നുള്ളത് കൊണ്ട് നേരത്തെ ഒരു കാര്യത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് മായ എന്ന സങ്കല്പത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയും അതിനപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള മാർഗങ്ങൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം.